ഹലോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനും ഗോകുൽ സാറും ഇപ്പം ഇവിടെ എത്തിയത്. നിങ്ങൾക്കറിയാം, നമ്മളെ SSLC എക്സാമിന് മിനിമം മാർക്ക് എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്ന കാര്യം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 12 മാർക്ക് നിർബന്ധമായിട്ട് എഴുതി വാങ്ങണം, 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 24 മാർക്ക് നിർബന്ധമായിട്ട് നമ്മൾ എഴുതി വാങ്ങണം. ഇതിനു പുറമെ ഇപ്പോൾ കുറച്ചുകൂടി പരിഷ്കാരങ്ങൾ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ ഗോകുൽ സാറേ, നമ്മളെ ഈ ഓപ്പൺ ബുക്ക് പരീക്ഷയാണ് ഒന്നാമതായിട്ട് പറഞ്ഞൊരു സംഭവം. നമ്മുടെ കുട്ടികൾക്ക് ഈ ഓപ്പൺ ബുക്ക് പരീക്ഷയെ കുറിച്ച് അറിയേണ്ടാവില്ല. സാർ, ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. യെസ്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ പഠന നിലവാരം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് പരിഷ്കാരങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അത് ഇപ്പോൾ പറഞ്ഞ സ്ഥിതി ആണെങ്കിൽ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾക്കാണ് ഈ മൂല്യനിർണയത്തിൻ്റെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും ഒന്നാമത്തേത് ഈ ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് പരീക്ഷ എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് പാഠപുസ്തകം റെഫർ ചെയ്ത് പരീക്ഷ എഴുതാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? പക്ഷേ അങ്ങനെ മാത്രമല്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് പരീക്ഷ എഴുതാം എന്നുള്ളതിന് അല്ലാതെ മറ്റൊരു രീതിയും CBSEയിൽ ഒരു കാലത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പരീക്ഷയ്ക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നു. ആ മെറ്റീരിയൽ റെഫർ ചെയ്തിട്ടാണ് കുട്ടി പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതുന്നത്. അല്ലാതെ അവരുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാഠപുസ്തകം ഉപയോഗിച്ചിട്ടല്ല അന്ന് ചെയ്തിരുന്നത്. ഇതിലേതാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. പക്ഷെ എന്തായാലും ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു റെഫറൻസ് ബുക്കിനെ റെഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മെറ്റീരിയലിനെ റെഫർ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക എന്നുള്ളൊരു രീതിയായിരിക്കണം ഉദ്ദേശിക്കുന്നുണ്ടാകുക എന്നാണ് തോന്നുന്നത്. ഓക്കെ സാർ, അപ്പൊ ചോദ്യങ്ങൾ സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ സംഭവം വരികയാണെങ്കിൽ സാധ്യതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സാധാരണഗതിയിൽ ഒരു മെമ്മറി ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഇങ്ങനെ ഒരു സംവിധാനം കൊടുത്താൽ അത് നമ്മുടെ ക്വാളിറ്റിയെ പിന്നെയും പിറകോട്ടേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവാരമുള്ള അപ്ലിക്കേഷൻ ലെവലിലുള്ള സിന്തസിസ് ലെവലിലുള്ള ചോദ്യങ്ങൾ കുട്ടിയുടെ മുമ്പിലെത്തുകയും അതിന് ഫലപ്രദമായി ഉത്തരം എഴുതാൻ മെറ്റീരിയലിനെ കുട്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, യെസ്, കറക്റ്റാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നിങ്ങൾ പുസ്തകം നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ളൊരു സംവിധാനം വരാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ സാറേ, ഈ ടേക്ക് ഹോം എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവമാണ് പറയുന്നത്. എന്താണ് ഈ ടേക്ക് ഹോം എക്സാം? അതൊരു വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ഒരു സംഭവമാണ്. കാരണം രക്ഷിതാക്കൾ ആദ്യം തന്നെ ചോദിക്കുന്നത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിൽ കൊണ്ടുവന്ന് പുസ്തകം നോക്കി പരീക്ഷ എഴുതുന്നത് പരീക്ഷയാണോ, അതിനെന്ത് നിലവാരമാണ് ഉണ്ടാകുക എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണോ അത് കുട്ടിക്ക് കൊടുത്തു വിടുന്നു, വീട്ടിലെത്തി അതിന് ഉത്തരം കണ്ടെത്തി അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഉദ്ദേശിക്കുന്നുണ്ടാകുക CCയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ടായിരിക്കണം. അതൊരു ഒരു പുസ്തകം നോക്കി അതിൽ നിന്ന് കോപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കില്ല. ഒരുപാട് റെഫറൻസ് ആവശ്യമുള്ള, ഒരുപാട് കണ്ടെത്തലുകൾ ആവശ്യമുള്ള, ഒരുപാട് റൈറ്റിംഗ് സ്കില്ല് ആവശ്യമുള്ള, അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഒരു രീതിയായിരിക്കണം അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അസൈൻമെൻ്റ് എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അവൻ്റെ കഴിവുകളെയും അവൻ്റെ സ്കില്ലുകളെയും കാണിക്കാനും പ്രയോജനപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഒരു കാര്യമാണ്. എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണെന്നാണ് സാറ് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്കും അങ്ങനെ തോന്നുന്നു പേഴ്സണലി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതേപോലെ സാറേ, ഓൺ ഡിമാൻഡ് എക്സാം ആണ് അടുത്തൊരു പോയിൻ്റായിട്ട് പറയുന്നത്. അതും എനിക്ക് തോന്നുന്നത് ഇതുപോലെ കുട്ടി എനിക്കിപ്പോൾ പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞാൽ അന്ന് പരീക്ഷ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒന്നിൽ കൂടുതൽ പരീക്ഷ അവസരങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്.
അല്ലാതെ നാളെ ഞാൻ പരീക്ഷ എഴുതുന്നു എന്നൊരു കുട്ടി പറയുന്നു, ഞാൻ മറ്റന്നാളാണ് എഴുതുന്നത് എന്ന് മറ്റൊരു കുട്ടി. അങ്ങനെ എല്ലാ ദിവസവും കുട്ടിക്ക് തോന്നുന്ന സമയത്ത് പരീക്ഷ നടത്തുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പരീക്ഷകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇത്തരം സാധ്യതകൾ, അവസരങ്ങൾ കുട്ടിക്ക് കൊടുക്കുന്നു. അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഏതാണോ അത് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷൻ ഒഴിവാകും. ഇപ്പോൾ നാളെ എക്സാമാണ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അതെനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇനി എനിക്ക് ഒരു അവസരം കൂടിയുണ്ട് അല്ലെങ്കിൽ ഇനിയും രണ്ടവസരം കൂടിയുണ്ട് എന്നുള്ള ഒരു സാധ്യത മുമ്പിലുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയി കുട്ടിക്ക് എക്സാമിനെ അറ്റൻഡ് ചെയ്യാനും മികച്ച സ്കോറ് വാങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അപ്പോൾ ഒന്നിൽ കൂടുതൽ എക്സാമുകൾ എഴുതിയിട്ട് അതിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ഏത് എക്സാമിനാണോ അത് പരിഗണിക്കുന്ന പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അത് വന്നു കഴിഞ്ഞാലല്ലേ സാറേ. തീർച്ചയായും. യെസ്, അപ്പം ഇത് രണ്ട് മൂന്ന് പരിഷ്കാരങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങളെ സംസാരിക്കാനുണ്ട്. ഇനിയുള്ള വീഡിയോയിൽ നമ്മളതെന്ത് ചെയ്യും, എന്തായാലും സൂചിപ്പിക്കും ഓരോ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നുള്ള അപ്ഡേഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി അല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.